ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. തുടക്കത്തിലെ ഒരു ഇരട്ട ആശംസ പറയുകയാണ്. ഇത്രയും നാളും നമ്മൾ ഇരട്ട ആശംസ പറഞ്ഞിട്ടില്ല. നാളെ പ്ലസ് ടു പ്രാഥമിക പരീക്ഷയുടെ അവസാനത്തെ പരീക്ഷയാണ് ഈ സീസണിലെ. അതോടുകൂടി 9 പരീക്ഷ കഴിയുന്നു, SLC ലെവലും പ്ലസ് ടു ലെവലും. 18 തീയതി ആകുമ്പോഴത്തേക്ക് ദേവസ്വം ബോർഡ് LDയുടെ പരീക്ഷ നടക്കുന്നു. ഈ രണ്ട് പരീക്ഷ എഴുതുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും ആശംസകൾ. മറ്റൊരു കാര്യം, പ്രാഥമിക പരീക്ഷയുടെ ആദ്യ സീസൺ SSLC പ്ലസ് ടു 7 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ 7 ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും സവിസ്തരം നോക്കിക്കൊണ്ട് പോകണം. ഇപ്പോൾ നടന്നിട്ടുള്ള SSLC ലെവൽ പ്ലസ് ടു പ്രാഥമിക പരീക്ഷയുടെ 8 ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ട് നോക്കിക്കൊണ്ട് വേണം എൻ്റെ സുഹൃത്തുക്കൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. രാവിലെ തന്നെ പോകണം. പരീക്ഷാ ഹാളിൽ അത്യാവശ്യം എല്ലാ റെക്കോർഡുകളും കയ്യിലുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആപ്തവാക്യം ഉണ്ടല്ലോ, ഗുഡ് ബൈ ടു നെഗറ്റീവ്. ഒരു നെഗറ്റീവ് എഴുതരുത്. ഇതിലിപ്പോൾ 100-ന് 100 കിട്ടിയിട്ട് ഉപയോഗമില്ല. ഒരു മിനിമം കട്ട് ഓഫ് മാത്രമേ വരുള്ളൂ. ഈ മാർക്ക് മെയിൻ പരീക്ഷയ്ക്ക് ബാധകമല്ല. അതുകൊണ്ട് ഒരു നെഗറ്റീവ് എഴുതാതെ എൻ്റെ സുഹൃത്തുക്കൾ പരീക്ഷ എഴുതണം. ഉത്തരങ്ങൾ തിളങ്ങും, തിളങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏകദേശം 1000-ത്തോളം വീഡിയോകളാണ് ചക്രവാണി ക്ലാസ്സസ് 2.0 കിടക്കുന്നത്. അത് ഡിഗ്രി ലെവലിനായാലും പ്ലസ് ടു ലെവലിലായാലും SSLC ലെവലിലായാലും എക്സൈസ് ആയാലും പോലീസ് ആയാലും എല്ലാ പരീക്ഷകൾക്കുമുള്ള സിലബസ് സവിസ്തരം പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട്. അത് കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്നാൽ ഈ അടുത്ത ദിവസം മുതൽ, തിങ്കളാഴ്ച മുതൽ, ഡിഗ്രി ലെവലിലുള്ള പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് കൂടെ നടത്തും. നിങ്ങളെ അതിനുവേണ്ടി ഞങ്ങൾ സഹായിക്കുമെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിച്ച് കളയാം. അതെന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ഉത്തരം, ആ പരീക്ഷ നടന്ന് വൈകുന്നേരം ഒരു 1.5-2 മണിക്കൂറിനകത്ത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ പരീക്ഷയിൽ ഉത്തരങ്ങൾ പറയാൻ ചിലപ്പോൾ ലേശം താമസിച്ചേക്കാം. കാരണം നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും 17 തീയതി പ്ലസ് ടു പ്രാഥമിക പരീക്ഷയുണ്ട്. അവരെല്ലാവരും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ചോദ്യപേപ്പർ അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ. എന്നാലും എത്രയും നേരത്തെ തന്നെ ഉത്തരങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. ഒരു ലെവലേശം പോലും നിങ്ങളുടെ ഉത്സാഹം കുറയരുത്. സർക്കാർ ഓഫീസിൽ ഒപ്പിട്ടാലേ സർക്കാർ ഉദ്യോഗമാകൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഈ ക്ലാസ്സുകൾ കണ്ട് പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ സ്ഥാപനത്തോടും അധ്യാപകരോടും ഒരു പ്രത്യേക മമതയും കൂറും പുലർത്തും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.